ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ കേക്കിൻ്റെ പേര് ജമോക്ക കേക്ക് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. അവളൊരു ഹോം ബേക്കറാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിന് ഫില്ലിങ്ങിന് വേണ്ടി ഒരു മുട്ടൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ വിനീഗറും കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആൽമണ്ട് ഫ്ലോറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബദാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റ് ആകുന്നവരെ നമ്മൾ ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു മുട്ടൻ്റെ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ ഒരു ആൽമണ്ട് ഫ്ലോർ മതിയാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടൻ്റെ വൈറ്റിനനുസരിച്ചിട്ട് ആൽമണ്ട് ഫ്ലോറിൽ വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്രയും വിപ്പിംഗ് ക്രീമ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം സാധാരണ നമ്മൾ കേക്കിന് ചെയ്യുന്ന പോലെ കുറച്ച് വാനില എസൻസും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ഇപ്പോൾ ഞാനിവിടെ ഒരു ലെയറിലാണ് ഈ ഒരു മിക്സ്ചർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. രണ്ട് ലെയറിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1/2 kgയുടെ കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ലെയറിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ട അത്രയും വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്കിനി ലാസ്റ്റ് കേക്കിൻ്റെ മേലിൽ ഒഴിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ഗനാഷ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ ഞാൻ 1/2 kgയുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുക. ഈ ഒരു കേക്ക് ഞാൻ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ സോക്ക് ചെയ്യുന്നത് ഷുഗർ സിറപ്പിലല്ല, പകരം കോഫിയിലാണ്. അപ്പോൾ 1/2 കപ്പ് പാലിൻ്റെ അകത്ത് 1 ടീസ്പൂൺ കോഫി പൗഡറും 5 or 6 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് തണുപ്പിച്ചെടുക്കുക. അതാണ് നമ്മളിതിന് സോക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മേലിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മുട്ടൻ്റെയും ആൽമണ്ട് ഫ്ലോറിൻ്റെയും മിക്സ്ചർ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ലെയറായിട്ടാണ് അത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മുട്ടൻ്റെ പച്ചമുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു ആൽമണ്ട് ഫ്ലോർ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ഈ ഒരു വൈറ്റ് എഗ് വൈറ്റ് ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഇതിലങ്ങനെ പ്രത്യേകിച്ചൊരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം. ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് മുട്ടയ്ക്ക് പകരം വിപ്പിംഗ് ക്രീം തന്നെ ചേർത്താൽ മതി. ഇനി ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ബദാമും ചോപ്പ് ചെയ്ത് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ചിട്ട് അതും അതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ സാധാ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ രണ്ടാമത്തെ ലെയർ വെക്കുക അതിൻ്റെ മേലിൽ. ഇനി ഞാൻ രണ്ടാമതായിട്ട് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൻ്റെ ആ ഒരു വിപ്പിംഗ് ക്രീമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ ലെയർ വെച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ആ ചോക്ലേറ്റ് ഗനാഷ് ആക്കിയത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ക്രം കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ഫൈനൽ കോട്ടിംഗ് കൂടെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് ക്രീം മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് അധികം ഫിനിഷിങ്ങിലൊന്നുമല്ല കേക്ക് ഉള്ളത്. ഞാൻ നമുക്ക് കഴിക്കാൻ കഴിയുമ്പം കുറച്ച് ക്രീമിന് മാത്രമാണ് ഉണ്ടാക്കലുള്ളൂ. ഇനി അത് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു കേക്കിൻ്റെ മേലിലേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് റഫിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആ ഒരു രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റും അതുപോലെ കോഫിയൊക്കെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആൽമണ്ട് പൗഡർ കുറച്ച് ബാക്കിയുള്ളത് ഇതിൻ്റെ പുറത്തുനിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.